റിപ്പീറ്റ് ബാച്ച് ആണോ ഇത്? ആ ഇതൊരു റിപ്പീറ്റ് ബാച്ച് ആണ് മാഡം. ഇവരൊരു ഹോസ്റ്റലും കൂടിയാണ്. ഏത് ഹോസ്റ്റലാ നിങ്ങള്? എന്റെ അമ്മേ അറ്റ്ലാന്റ ഹോസ്റ്റലിലെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇത് ഒരു ഹോസ്റ്റൽ, നമ്മളൊരു ഹോസ്റ്റൽ ഒരു ബാച്ച് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കൊറോണ അങ്ങനത്തെ സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു ഹോസ്റ്റലിൽ തന്നെ ഒരു ബാച്ച് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗേൾസ് മാത്രം, അല്ലാതെ ബോയ്സ് ഉള്ള ബാച്ചുകളും ഉണ്ട്. സോ ഇവര് ഒരൊറ്റ ഹോസ്റ്റൽ ഒരു ബാച്ച് ആയിട്ട് തന്നെയാണ് റൺ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഭാവി ഡോക്ടേഴ്സ് ആണോ എഞ്ചിനീയേഴ്സ് ആണോ? കൂൾ. ഇത് റിപ്പീറ്റ് അല്ലേ നിങ്ങള്? അപ്പൊ കൊറോണ സമയത്തായിരുന്നു നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ? മറ്റേ ഫോക്കസ് മാത്രം പഠിച്ച ആൾക്കാരാ. ഇപ്പൊ എങ്ങനെയുണ്ട് റിപ്പീറ്റിന് വന്നിട്ട്? ഇപ്പോഴാണോ അവർ ആ ചാപ്റ്ററുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്? അതാ ഞാൻ ചോദിച്ചേ. കാരണം ഫോക്കസ് പഠിച്ചപ്പോ നിങ്ങൾ കുറെ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തായിരുന്നു അല്ലേ? ഇപ്പൊ മൊത്തം പഠിക്കണില്ലേ? എനിക്കൊന്ന് ഈ വർഷവും പ്ലസ് വണ്ണിൽ ഏകദേശം പകുതിയോളം കട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ബാധിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ എൻട്രൻസ് പ്രിപ്പറേഷനിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും. റൈറ്റ്? അത് ബാധിച്ച ഫസ്റ്റ് രണ്ടാമത്തെ ബാച്ചുകളിൽ ഒന്നാണ് ഇവര്. ഇപ്പൊ മനസ്സിലാവുന്നു അല്ലേ ഞങ്ങൾ എന്താ മിസ് ചെയ്തത് എന്നുള്ളത്? ബട്ട് കോൺഫിഡന്റ് റൈറ്റ്? ദാറ്റ്സ് കൂൾ. എങ്ങനെയുണ്ട് സൈലത്തിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളും? നിങ്ങൾ മാഷ് പറയണ്ടായിരുന്നു നിങ്ങൾ ആദ്യം കണ്ട് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കും, പഠിച്ചതിന് ശേഷം ഇവിടെ വന്ന് ടെസ്റ്റ് എഴുതും, ടെസ്റ്റ് എഴുതുന്നതിന് ശേഷമാണ് ആ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് പോവുക. റൈറ്റ്? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എത്രമാത്രം ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ഓക്കെ. അതായത് നമ്മൾ ആദ്യം സ്വയം ഒന്ന് നന്നായി പഠിക്കാൻ ശ്രമിക്കും പരീക്ഷ ഉള്ളതുകൊണ്ട് അല്ലേ, എന്നിട്ട് നമ്മൾ ഒരാൾ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ ഇതായിരിക്കും. മറ്റത് പഴയ കോൺസെപ്റ്റ്, ടെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഒരു സാറ് വരുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളത് കേൾക്കുന്നു, പിന്നീട് പരീക്ഷ എഴുതുന്നു. ദാറ്റ്സ് സംതിങ് ഡിഫറെന്റ് കേട്ടോ. അവരത് സ്വയം പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾ കോമ്പറ്റിറ്റീവ് എക്സാമിന് ഒരു സ്വയം പ്രിപ്പറേഷൻ ഒരു പ്രൈമറി ഫാക്ടർ ആണല്ലോ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അധ്യാപകർക്ക് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവർ പ്രിപ്പയർ ചെയ്ത് വന്നുകൊണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നന്നായിട്ടത് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൂടുതൽ ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും. അതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, കാര്യം സൈലം അങ്ങനെയുള്ള ഫാക്കൾട്ടീസിനെ മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ. സംഭവം ശരിക്കും അത് റിസ്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ സംഭവം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് സംശയങ്ങൾ വരാനുള്ള സാധ്യതയും കൂടും. അതെ 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 അതെ. വെരി ഗുഡ്. പിന്നെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടോ ഇതില്? കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമാണോ? എൻ ആർ ഐസ് ആരെങ്കിലും ഉണ്ടോ? അതായത് 12th വരെ വിദേശത്ത് എവിടെയെങ്കിലും പഠിച്ചവർ അതിനുശേഷം വന്നത്? എവിടെന്നാ? UAE. ഓക്കെ. ദുബായ് ആണോ, അബുദാബി ആണോ, ഷാർജ ആണോ? ഷാർജ. ഓക്കെ. പിന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. തെക്കിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ട്. ട്രിവാൻഡ്രം ഒക്കെ ഉണ്ടോ? ട്രിവാൻഡ്രം ആരെങ്കിലും ഉണ്ടോ? അങ്ങറ്റം മുതൽ കോഴിക്കോട് വരെ നാല് ജില്ലയിൽ നിന്നും കോഴിക്കോട് എത്തുന്നുണ്ട് ആളുകൾ. ഇന്റഗ്രേറ്റഡ് സ്കൂളും, ഐ മീൻ ലൈക്ക് ഈ റിപ്പീറ്റേഴ്സ് എല്ലാത്തിനും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ഥലത്തു നിന്ന് ആൾക്കാരുണ്ടാവും അല്ലേ? 14 ജില്ലയിൽ നിന്നും ഇവിടെ ഏകദേശം അത്രത്തോളം 5000 മുകളിൽ ആളുകൾ ഇപ്പം കാലിക്കട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. വെരി ഗുഡ്. പിന്നെ എല്ലാം നല്ല ബ്രൈറ്റ് ആൻഡ് പോസിറ്റീവ് ഫേസസ്, അതാണ് വേറൊരു സന്തോഷമുള്ള കാര്യം. ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് റിപ്പീറ്റ് അല്ലേ, ഇപ്പൊ അതിന്റെ മുഴുവൻ ടെൻഷനും അവരിലുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പഠിപ്പിക്കുന്നതിന്റെ രീതിയും കാര്യങ്ങളും ഒക്കെ കണ്ട് കുറച്ചും കൂടെ അവരൊരു സ്ട്രെസ് ഫ്രീ രീതിയിൽ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. അത് കാണാനുണ്ട് കേട്ടോ, വന്നപ്പോൾ തന്നെ അനുഭവിച്ചറിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിന്റെ മുൻപിൽ എന്ത് വരണം എന്നാണ് ആഗ്രഹം? ഓക്കെ. അപ്പൊ ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ കാണാം അല്ലേ? നമ്മളൊക്കെ വന്നു കയറി കഴിഞ്ഞ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരണട്ടാ. ശരി, അപ്പോ ഓൾ ദി ബെസ്റ്റ്. കാണാം. താങ്ക് യു. ബൈ ബൈ.